പറഞ്ഞ ഓയിലിൽ ഉണ്ടാക്കാനാണ്. കറിയൊക്കെ പറഞ്ഞ് വൃത്തിയാക്കി ചെറുതായി കഴി അരിഞ്ഞ് കൊണ്ടുവരണം. കുമ്പളങ്ങ തോലനാണ് ഇന്നത്തെ ഫിഷ്. കുമ്പളങ്ങ തൊലി കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ഒരു അളവിൽ നൈസായിട്ട് അധികം കനയാതെ കനം കുറച്ച് വെള്ളം മുറിക്കാനായിട്ട് മുഴുവൻ ഇതുപോലെ മുറിച്ചെടുക്കാം. കുമ്പളങ്ങ തൊലി കളഞ്ഞ് നൈസായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഓലനുണ്ടാക്കാൻ നമുക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ നടുമുറിച്ചിടാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം ഇനി വേവിക്കാം. മുളക്, ഉപ്പ്, കുമ്പളങ്ങയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. വെന്ത് വറ്റാൻ പെട്ടെന്ന് വേവും. അപ്പോഴത്തേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് വരാം. അരമുറി നാളികേരം മിക്സി ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ അടിച്ചിട്ട് പിഴിഞ്ഞാണ് പാലെടുക്കാൻ പോണത്. നമ്മുടെ കഷ്ണത്തിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ നാളികേരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊരു 1/2 കിലോ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇളവൻ കുമ്പളങ്ങ എന്നൊക്കെയാണ് പറയുക നമ്മൾ. മത്തങ്ങ വെച്ചിട്ടോ വെള്ളിരിക്ക വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഓലനുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ വെള്ളപ്പയർ ചേർത്തും ഓലനുണ്ടാക്കാം. ഇവിടെ ഞാൻ അതൊന്നുമില്ല, വെറും കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടാണ് ഓലനുണ്ടാക്കുന്നത്. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കഷ്ണങ്ങൾ. കുമ്പളങ്ങയും മുളകും എല്ലാം വെന്ത് വെള്ളം വറ്റി പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാല്, നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലെ, പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കണം. നൈറ്റായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ടും നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ ലൈറ്റായിട്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. നല്ല മണത്തോടുകൂടി അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ ഓലൻ റെഡിയായിട്ടുണ്ട്. നല്ലൊരു വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ നല്ലൊരു മണമാണ് വരുന്നത്. ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. 1/2 കിലോ കുമ്പളങ്ങയെങ്കിലും വെച്ചുണ്ടാക്കണം, അപ്പോഴേ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. വെള്ളപ്പയറൊന്നും ഇട്ടിട്ടില്ല, നല്ല ക്രീമി ആയിട്ടുള്ള നല്ലതാണ്. കുറച്ച് ചാറും ഉണ്ട് ആവശ്യത്തിന്. ഇത് മതി കറിക്ക്, വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ കറി കൂട്ടി തന്നെ ചോറുണ്ണാൻ പറ്റും.
നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഉപ്പും എല്ലാം പാകത്തിന് എന്താ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഓരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയും കുറച്ച് നാളികേരവും മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കമൻസ് അറിയിക്കൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യൂ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ എല്ലാവർക്കും താങ്ക് യു. നല്ല നാടൻ മട്ട അരി ചോറും നമ്മുടെ ഓർഡലും നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഓല അടിപൊളി സൂപ്പർ.